ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ ഓണേഴ്സ് റിവ്യൂവിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജിബി സ്റ്റീഫൻ ദമ്പതിമാരുടെ പ്രിയ വാഹനമായ ടയോട്ടയുടെ ലാൻഡ് ക്രൂസർ പ്രാഡോയാണ്. നിങ്ങളെല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഇതാണ് നമ്മുടെ ലാൻഡ് ക്രൂസർ പ്രാഡോ. അദ്ദേഹത്തിൻ്റെ മുഖസൗന്ദര്യം നമ്മളൊന്ന് ഒപ്പിയെടുക്കുകയാണ്. ആദ്യമായിട്ട് പ്രൊജക്റ്റ് ഹെഡ്ലാമ്പാണ്. തൊട്ട് താഴെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ മനോഹരമായിരിക്കുന്ന ഒരു ചെറിയൊരു ലൈറ്റാണ്. അതിനുശേഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു മാസീവായിട്ടുള്ളൊരു ഗ്രില്ലാണ്. ഫ്രണ്ടിൽ ഒരു എയർഡാം താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്പർ പ്ലേറ്റ് അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ടയോട്ടയുടെ ഒരു മാസീവായിട്ടുള്ളൊരു യന്ത്രം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. So we are just moving on the corners. ഇവിടെ നമുക്ക് നമ്മുടെ ഹെഡ്ലൈറ്റ് വാഷേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സാധനം. ഈ സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ട് ആ ഹെഡ്ലൈറ്റ്സ്, പ്രത്യേകിച്ച് നമ്മൾ ഓഫ് റോഡ് പോലുള്ള സാഹചര്യങ്ങളിൽ ആ സാധനം നമുക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ സൈഡിലേക്ക് പോകാം. സൈഡിലേക്ക് പോകുമ്പോൾ പിന്നെ മനോഹാരിത വിളിച്ചൂരുന്ന രീതിയിലാണത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ സ്ലീക്കായിട്ടുള്ള ഒരു ചാടാൻ നിൽക്കുന്ന ഒരു കുതിരയെ പോലെയാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മാസീവായിട്ടുള്ളൊരു വീൽസാണ്. ഇത് 17-inch അലോയ് വീൽസാണ് ഈ സാധനം. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ വലിപ്പം. ഇതിൻ്റെ വീലാർച്ചിൻ്റെ വലിപ്പം തന്നെ കാണുമ്പോൾ നമുക്കറിയാം ഇത് ഓഫ് റോഡിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളുമാണ് ഇതിലേക്കുണ്ട്. പിന്നെ താഴേക്ക് നോക്കുമ്പോൾ ഈ വാഹനത്തിലേക്ക് കയറുക എന്നുള്ളത് സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ജോബാണ്. അതുകൊണ്ട് ഒരു സാധാരണ സ്റ്റാൻഡേർഡായിട്ട് തന്നെയുള്ള ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫുട് സ്റ്റെപ്പ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്താ പറയുക, വളരെ മനോഹരമാണ് ഈ വാഹനത്തിൻ്റെ വശങ്ങളിൽ നിന്ന് കാണുന്ന കാഴ്ച. മുകളിലായിട്ട് റൂഫ് റെയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം 7-seat നമുക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ വാഹനത്തിൽ ലഗേജ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ റൂഫ് റെയിൽ ഉണ്ട്. അവിടെ നമുക്കൊരു ക്രോസ് ബാർ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സാധനങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ട്. എന്തുമാത്രം സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ക്യാരി ചെയ്യാം. ബാക്കിൽ എന്ന് പറഞ്ഞാൽ ലാൻഡ് ക്രൂസർ പ്രാഡോ എന്ന് എഴുതിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഈ ഡോർ തുറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ. പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പിനി ടയറാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇതിനെ എന്നാ പറയുന്നത് പഴയ നാട്ടിൽ നമ്മുടെ ജീപ്പുകളൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു സ്റ്റെപ്പിനെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് റിയർ വ്യൂ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്റ്റെപ്പിനിയുടെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ റിവേഴ്സ് സെൻസേഴ്സ് നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്യുന്നതിനുള്ള സെൻസേഴ്സ് നിങ്ങൾക്ക് കാണാം. എക്സോസ്റ്റ് പൈപ്പ് ഒന്നാണ് വരുന്നത്. താഴെ ഡീസൽ ടാങ്ക് കാണാം. പിന്നെ ഈ ഒരു ഒറ്റ കാഴ്ചയിൽ നിങ്ങൾക്ക് കാണാം നമ്മളൊരു അപ്ഹിൽ നമ്മൾ കയറുമ്പോൾ അല്ലെങ്കിൽ ഓഫ് റോഡിൽ നമ്മളൊരു റിവറൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്ക് ഒരിക്കലും തറയിൽ പിടിക്കാത്ത രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടൊരു സ്പോയിലർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു നമ്മുടെ ബ്രേക്കിനെയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം നമുക്ക് കാണാം. ടയോട്ട ഇതിനെ എത്ര മനോഹരമായിട്ടാണ് അണിയിച്ചൊരുക്കുന്നത് പറഞ്ഞാൽ എനിക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും റോഡിൽ നമ്മൾ കാണാതെ ഈ വാഹനം കടന്നു പോവുകയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. ഈ വാഹനം നമ്മൾ ഒരു വഴിയിലൂടെ നമ്മൾ ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വളരെ ഐ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു ഒരു വാഹനമാണ്. കാരണം ഇതിൻ്റെ വലിപ്പം ഒന്ന്, രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയാണ്. എത്ര പ്രായമുള്ളവർക്കും ഇല്ലാത്തവർക്കും വളരെ ഒരു യാതൊരു ആയാസമില്ലാതെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഇപ്പോഴും. കാരണം ഇതൊരു വലിയ വാഹനമാണെങ്കിലും ഇതിൻ്റെ അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിന് കിട്ടുന്ന ഒരു വിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിളാണ്. എല്ലാ ഓണേഴ്സും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു സംഭവം ഇത് തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇതൊരു കീലെസ് എൻട്രി വാഹനമാണ്. നമ്മൾ കീ നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി.
നമ്മളതിന് ശേഷം ഈ പ്രസ് ഈ സ്വിച്ച് ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഈ സ്റ്റിയറിംഗ് വീലിൽ ഫുൾ കൺട്രോൾ ഉണ്ട് ഇതിന്റെ, അതിന്റെ എല്ലാ കാര്യങ്ങളും, ഈവൻ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്, ബ്ലൂടൂത്ത്, ഫോൺ എടുക്കണ്ടെങ്കിൽ ഫോൺ എടുക്കാനുള്ള സൗകര്യങ്ങൾ ഇതിനകത്തുണ്ട്, വോളിയം അഡ്ജസ്റ്റ്മെന്റ് കൂട്ടാനും കുറയ്ക്കാനുള്ളത്, അതേപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോള്, അതേപോലെ തന്നെ ഇതിന്റെ തൊട്ട് സൈഡിൽ ചേർന്നിട്ട് തന്നെ ഒരു ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഇത് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ്, ലൈൻ ചേഞ്ചിങ്ങും അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഒരു ഒരു സേഫ്റ്റി കൺട്രോളും ഇതിന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓവർടേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് വണ്ടികൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് ബീപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഫ്രണ്ടിൽ വണ്ടി ഒരു ഡിസ്റ്റൻസിൽ കുറച്ച് അടുത്തുണ്ടെങ്കിൽ അത് നമ്മളെ ബീപ്പ് ചെയ്യും, നമ്മളെ പെട്ടെന്ന് പിന്നെ ഡിസ്പ്ലേസ് എല്ലാം ഉണ്ട്, ഡിസ്പ്ലേസ് എല്ലാം ഫ്രണ്ടിൽ ഇവിടെയാണ്, പിന്നെ ഒരു ഫുൾ നാവിഗേഷൻ സിസ്റ്റം എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സ്ക്രീൻ ഇവിടെ ഉണ്ട്, അതിലെല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ ഫുൾ കൺട്രോൾ പിന്നെ മാനുവൽ ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഒരു കൺട്രോൾ പാനൽ ഇവിടെ ഉണ്ട്. ഞാൻ കേട്ടായിരുന്നു മൊത്തം ഒരു പുതിയ സംഭവം, നമ്മുടെ ഈ വോയിസ് കമാൻഡിംഗ് എന്ന് പറഞ്ഞ സംവിധാനം, അതും ഇതിൽ തന്നെയാണ്? അതും ഇതിൽ തന്നെയുണ്ട്, വോയിസ് കമാൻഡ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ റൂളാണ് തോന്നുന്നില്ലേ നമുക്ക്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ബ്ലൂടൂത്ത് മാത്രം ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് നമുക്ക് ചെയ്യാൻ പാടില്ല. അത് അവർക്ക് അവരെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും, നമുക്ക് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസിന് അല്ലെങ്കിൽ പോയിന്റ്സിനൊക്കെ നമ്മളെ പിടിക്കാനുള്ള ലീഗലി അവർക്ക് പെർമിഷൻ ഉണ്ട്. ഇപ്പം പുതിയതായിട്ട് പറഞ്ഞാൽ നമ്മൾ ലോങ് റൺസ് ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, അതായത് പ്രത്യേക സൈസുള്ള ക്യാമറകളാണ് അവർ സെറ്റ് ചെയ്യുന്നത് അല്ലേ ശരിഫ? അതേപോലെ കാരണം മോളിൽ നിന്ന് അവരിങ്ങോട്ട് പിടിക്കുക, അപ്പൊ നമ്മുടെ കണ്ണാണ് അവർ നോക്കുന്നത്, നമ്മുടെ കണ്ണ് താഴോട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് ചാർജ്. ഈവൻ നമ്മുടെ ഇന്റർസെഷനിലൊക്കെ ഒരു മഫ്തി പോലീസ് എന്നൊക്കെ നാട്ടിൽ അവർ വന്ന് നോക്കുന്നുണ്ടാവും. ഞാൻ ഇന്നലെ കണ്ടു വച്ചാനെ ഒന്ന് രണ്ട് ആൾക്കാർ സൈക്കിളില് വന്നിട്ട് അവരിങ്ങനെ നോക്കുക, വെരി കെയർഫുൾ ആയിരിക്കണം. ഇവിടെ വണ്ടി ഓടിക്കാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല, അറിയാലോ. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ബ്ലൂടൂത്ത് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉണ്ട് നമുക്ക്, ഇപ്പൊ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ഇതിനകത്തെ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ റൈഡിന് പോവാം. ഡോക്ടർ സ്റ്റീഫൻ, താങ്ക് യു സോ മച്ച്. ഇദ്ദേഹത്തിന്റെ കയ്യിലാണോ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ? നമ്മുടെ നാട്ടിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത ആളാണ്, കൃഷി സംബന്ധമായ കാര്യങ്ങളിലാണ് അദ്ദേഹം ഇത് ചെയ്തത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മാന്യ അദ്ദേഹത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. യാത്രയുടെ ഒരു 360 ആംഗിളാണ് നമ്മളിപ്പം എടുക്കുന്നത്. നമ്മളെ കൊണ്ട് വാഹനം മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ വാഹനത്തിന്റെ തന്നെ മോലാളിയാണ് സ്റ്റീഫൻ. സെക്ഷൻ കടന്ന് അങ്ങോട്ട് പോവുകയാണ്. തൊട്ടപ്പുറത്തൊരു പാർക്കാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. സോ നമുക്ക് പ്രാഡോയുടെ അണ്ടർ ദ ഹുഡിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു 2.8 liter ഡീസൽ വാഹനമാണ്. സോ നമുക്കത് ബാഡ്ജിങ് കാണാൻ പറ്റും. D4D എന്ന് പറയുന്ന ടെക്നോളജിയാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വാഹനം ഒരു ഹൈഡ്രോളിക് ആയിട്ടുള്ള പവർ സ്റ്റിയറിംഗ് ആണ് ഇതിൽ. പിന്നെ 6-speed ഓട്ടോമാറ്റിക് ഇയർ ബോക്സും ആണ്. വലിയൊരു വാഹനത്തിന് നമ്മളെ ഒരു വിധത്തിലുള്ള ലാഭം തോന്നാതെ നമ്മളെ വഹിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരു ടയോട്ട കൊടുത്തിരിക്കുന്നത്. ടയോട്ട ശരിക്കും പറഞ്ഞാൽ ഒരു മാന്ത്രിക സ്പർശമാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും, അതായത് ഞാൻ ഉപയോഗിക്കുന്ന സെയിം വാഹനം തന്നെയാണ്, പക്ഷേ 2016 മോഡലാണ് ആ വാഹനം. അതിൽ നിന്നും നോക്കുമ്പോൾ ഈ വാഹനം തന്നെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇത് ഒരുപാട് റിഫൈൻഡ് ആയിട്ടുണ്ട് ഈ വാഹനം എന്ന് പറയാൻ പറ്റും. കാരണം വാഹനപ്രേമികളെ ഈ വാഹനം വാങ്ങിക്കുന്ന ഒരാളെ പോലും എന്താ പറയുക, മനസ്സിനെ മടുപ്പിക്കാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസും അതുപോലെ ഫ്യൂവൽ എക്കണോമിയുമാണ് ഈ വാഹനം കൊടുക്കുന്നത്. ഓക്കെ ശ്രീ സാറേ, എനിവേ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ടയോട്ട ലാൻഡ് ക്രൂയിസ് എന്ന് പറയുന്ന വാഹനം നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ പറയുന്നത്?
ഞങ്ങളിവിടെ ആദ്യം വന്നപ്പോൾ തൊട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം ടയോട്ടയുടെ വാഹനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ടയോട്ടയുടെ ഒരു പ്രത്യേക ഒരു സ്നേഹം പണ്ടുതൊട്ടേയുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മൾ ടയോട്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫാമിലി കാർ എന്നൊരു കൺസെപ്റ്റ് വന്നപ്പോഴത്തേക്കും ആദ്യം നമ്മൾ ചിന്തിച്ചത് തന്നെ ടയോട്ടയുടെ ഏതെങ്കിലും ഒരു ഫാമിലി കാർ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഫാമിലി കാർ എന്നുള്ള ഓപ്ഷൻ വന്ന് നമ്മൾ ടയോട്ടയുടെ പ്രാഡോയിൽ ഉറപ്പിച്ചു. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് നല്ലൊരു ഫാമിലി കാർ, നമുക്ക് ഏറ്റവും അതിന് നല്ല പവർഫുൾ ആയിട്ടുള്ള ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയ ഒരു കാർ എന്ന സ്ഥിതിയാണ്. ഈ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയയിലെ ഏത് ഗ്രാമത്തിൽ ഏത് സമയത്ത് എത്തിച്ചാലും അങ്ങനെ ഒരു ഗുണമുണ്ട്. നല്ല പവറാണ്, നല്ല ലോങ് ഡ്രൈവിന് നല്ല സുഖമായ വാഹനമാണ്. ജിബിക്ക് എങ്ങനെയുണ്ട് ഈ വണ്ടി ഓടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് പെൺകുട്ടികളുടെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ജിബിയുടെ അഭിപ്രായം? ഇതാ വണ്ടി ആദ്യം കാണുമ്പോഴേ നമുക്കൊരു തോന്നൽ, ഇതും നമ്മളെ കൊണ്ട് പറ്റത്തില്ല, പിന്നെ ആണുങ്ങൾക്ക് പറ്റിയൊരിതായിരിക്കും. പക്ഷെ ഞാനിത് പ്രാവശ്യം ഇങ്ങനെ വണ്ടി എടുത്ത് നമ്മളൊരു സിംഗിളെ ആ നമ്മുടെ സൗത്ത് ജിപ്സ്ലാൻഡ് റൂട്ടിൽ കൂടി ഒന്ന് ഓടിച്ചപ്പോൾ വളരെ എനിക്ക് നല്ല ഏറ്റവും മെയിനായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം അറിയില്ല, അതിൻ്റെ ക്ലിയർ വിഷനാണ്. നമ്മൾ എത്ര നന്നായിട്ട് പൊങ്ങിയിരിക്കുമ്പോഴത്തേന് ആ വ്യൂ എന്ന് പറയാനുള്ളത് വളരെ അതിമനോഹരമായിട്ട് തോന്നി. അതുപോലെ തന്നെ വളരെ സ്മൂത്തായിട്ടാണ് അത്, ഈവൻ ഈ വണ്ടി ഹൺഡ്രഡിലേക്ക് പോകുമ്പോഴായാലും നമ്മൾ അറിയുന്നതേ ഇല്ല, നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് അത് അല്ലെങ്കിൽ അത് വളരെ സ്മൂത്തായിട്ട് അങ്ങ് പോകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ് അത്. നമ്മൾ അറിയുന്നതേ ഇല്ല. നമ്മൾ ഞാൻ സ്റ്റീഫനോട് ചോദിക്കുന്നു ഇത് ഹൺഡ്രഡിൽ തന്നെയാണോ പോകുന്നത്, കാരണം നമ്മുടെ വിചാരം ഇതൊരു 80 ഒരു ഇതേ ഉള്ളു, പക്ഷെ വണ്ടി ആക്ച്വലി ഹൺഡ്രഡിലാണ് പോകുന്നത്. അതുപോലെ ഈ വാഹനം നമ്മൾ മലയാളികളാകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അവർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ചോദിക്കാൻ പോകുന്നത്, ഈ വാഹനം ഡീസൽ ആണോ ഡീസൽ ആണോ? തീർച്ചയായിട്ടും ഫ്യൂവൽ എഫിഷ്യന്റ് ആണ്. എങ്ങനെയാണ് സാധാരണ ഫോർ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്യൂവൽ ഒത്തിരി ഉപയോഗിക്കും എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റാണ് നമ്മൾ സാധാരണ. ഈ ഫോർ വീൽ ഡ്രൈവ് ഇത് പ്രാഡോയുടെ ഒരു ഫ്യൂവൽ കൺസംപ്ഷനും സാധാരണ ഒരു കാറിൻ്റെ, അതായത് ഒരു കൊറോള ഓടിക്കുന്ന അതേ ഒരു ഒരു ഫ്യൂവൽ കൺസംപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോസ്റ്റ് അത് കുറച്ചുകൂടെ കൂടുതൽ വരുമായിരിക്കും. എന്നാലും അത്രയൊക്കെ വരുള്ളൂ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. പുതിയ വാഹനം ആയതുകൊണ്ട് കുറച്ചുകൂടെ അവർ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആകട്ടെ, എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ ഒരു കോസ്റ്റ്, അതായത് നമ്മൾ സാധാരണ ഒരു വാഹനം ഉപയോഗിക്കുന്ന ആ കോസ്റ്റിൻ്റെ ഒരു വലിയ ഒരു കൂടുതലൊന്നും പറയാൻ പറ്റില്ല. 2.8 അതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടികളെ നമ്മൾ ഇതിനകത്ത് ലീഡ് ചെയ്യുന്നു, അവർക്ക് നല്ല സ്പേസ് ആണോ, അത് എങ്ങനെയാണ് 7 seat കുട്ടികൾക്കുള്ള? പിള്ളേർ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, കാരണം അവർക്ക് നോക്കുമ്പോൾ നമ്മുടെ പഴയ കാറിനേക്ക് ഉപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കിന് വളരെ സ്പേഷ്യസ് ആണ്, ഭയങ്കര ഇതാണ്. പിന്നെ അതുപോലെ തന്നെ കപ്പ് ഹോൾഡർ അതൊക്കെ പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നൊരു. എനിവേ, ഇത്രയും സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ വളരെ സന്തോഷം. എൻജോയ് ചെയ്യുന്നുണ്ട് ലാൻഡ് ക്രൂയിസ് നിങ്ങൾ കറക്റ്റ് തീരുമാനമാണ് എന്നാണ് എനിക്കും തോന്നുന്നത്. താങ്ക് യു സോ മച്ച്. ഓക്കെ മക്കളെ, നിങ്ങളൊന്ന് പറഞ്ഞടാ ഈ വണ്ടി എങ്ങനെയുണ്ടോ, ഇഷ്ടപ്പെട്ടോടാ? വണ്ടർഫുൾ കാർ ആണോ? അതിന്റെ ബാക്ക് സീറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോടാ? അത് സൈഡിൽ നിന്നുള്ള വിഷൻ എങ്ങനെയുണ്ട്? ഗ്ലാസ്സിൽ കൂടെ കാണുന്ന വിഷൻ ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. വീടാ വിളിച്ചു മച്ചാണ്. എന്തെങ്ങനെയുണ്ട് ഇന്നടകിൻ്റെ തമ്പുരാൻ, നമ്മുടെ പാമ്പാട്ടി രാജ്യം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവനാണ് മച്ചാനേ. അതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് എന്ന് പറയുന്നത് കേൾക്കാൻ പറ്റും, ഒരു പെട്രോൾ വാഹനത്തിൻ്റെ അത്രയും കൂടി ശബ്ദമില്ലാത്ത വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ടയോറ, യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ് മേറ്റ്സ്.
കാരണം അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഓരോ ഫീച്ചേഴ്സും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.